ഹായ് ഓൾ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഡ്മിഷൻ ഫോർ ദ ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സയൻസ്, അതായത് BSDS പ്രോഗ്രാം 2025 അഡ്മിഷൻ വിൻഡോ ഓപ്പൺ ആകുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ വരുന്ന 2025 അക്കാഡമിക് ഇയറിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ CUET വഴിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കാരണം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി റിനോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരുപാട് ഫാക്കൾട്ടി എക്സ്പോഷറും അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലും മാത്തമാറ്റിക്സിലും അതിൻ്റെ അപ്ലൈഡ് കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റിലൂടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു കോളേജുമാണ് ISI എന്ന് പറയുന്നത്. കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് CUET വഴി മെയിൻലി അവർ എലിജിബിലിറ്റി പറയുന്നത് ഒന്ന് JEE 2025, JEE 2024, CUET വിത്ത് ഇൻക്ലൂഡിങ് സബ്ജക്ട്സ് ഇംഗ്ലീഷ് ആൻഡ് മാത്തമാറ്റിക്സ് 2025 സ്കോർ, അല്ലെങ്കിൽ CUET 2024 മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് സ്കോർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എൻട്രൻസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് എലിജിബിലിറ്റി കിട്ടുമെന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. എലിജിബിലിറ്റി കണ്ടീഷൻസിൽ അവർ പറയുന്നുണ്ട് നിങ്ങളൊരു 10+2 ഇക്വലൻറ്റ് സ്കീമിൽ പഠിച്ച ഒരാളായിരിക്കണം. JEE-ൻ്റെയും CUET-ൻ്റെയും ഒക്കെ പറയുന്ന പോലെ 10+2 ഇക്വലൻറ്റ് സ്കീമിൽ പഠിച്ച ഒരാളുമായിരിക്കണം. സിമിലർലി 2024 പ്ലസ് ടു കഴിഞ്ഞതോ അല്ലെങ്കിൽ ഇപ്പോൾ 2025 പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ ആയിരിക്കണം നിങ്ങൾ. മറ്റൊരു കാര്യം, നിങ്ങളുടെ സബ്ജക്റ്റിൽ മാത്സ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്ട്സ് ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി 75% മാർക്സ് ഇൻ അഗ്രിഗേറ്റ്. ടോട്ടൽ മാർക്ക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് 75% ലാംഗ്വേജ് ഒഴിച്ചുള്ള സബ്ജക്ട്സിൽ 75% അബവ് മാർക്കും ഉണ്ടായിരിക്കണം എന്നതാണ് ക്രൈറ്റീരിയ. അപ്പോൾ ഇത് CUET ഓപ്പൺ ആകുന്നതോടെ നമുക്കൊരു യൂണിവേഴ്സിറ്റിയും കൂടെ CUET അണ്ടറിൽ ആഡ് ചെയ്യപ്പെടുകയാണ്. എല്ലാ കോഴ്സുകളും CUET വഴി എടുക്കുന്നില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ് എന്ന കോഴ്സാണ് ശരിക്കും CUET ഒരു അഡ്മിഷൻ വരിക. അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന CUET തൊട്ട് മുന്നേ ഉള്ള വർഷങ്ങൾ, ദാറ്റ് 2024 CUET സ്കോറും അവർ പരിഗണിക്കുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു ഇൻഫർമേഷൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ കൂടുതൽ ഡീറ്റെയിൽസുമായി നമ്മൾ ചാനലിൽ വരുന്നതാണ്. സോ സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.